നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. അപകടകരമായ രീതിയിൽ വാഹനമോടിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥനെ പരിക്കേൽപ്പിക്കുകയും ചെയ്ത ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു. സബഹിയിലായിരുന്നു സംഭവം. വാഹനമോടിച്ച ഡ്രൈവറെ തടയാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥനെയും അപകടപ്പെടുത്തിയിരുന്നു. തുടർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചു. പോലീസ് വാഹനം മറ്റൊരിടത്ത് പാർക്ക് ചെയ്ത നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ ഒക്ടോബറിൽ സഹേൽ ആപ്ലിക്കേഷൻ വഴി 4 മില്യണിലധികം ഇലക്ട്രോണിക്സ് ഇടപാടുകളും സേവനങ്ങളും പൂർത്തിയാക്കിയതായി കണക്കുകൾ. കഴിഞ്ഞ മാസം 12 പുതിയ ഇലക്ട്രോണിക് സേവനങ്ങൾ കൂടി സഹേൽ ആപ്പിൽ ലഭ്യമാക്കാനായി. അതേസമയം വിവിധ സ്മാർട്ട് ഉപകരണങ്ങളുടെ സംവിധാനം വഴി സഹേൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത പുതിയ ഉപഭോക്താക്കളുടെ എണ്ണം ഏകദേശം 78,000 എത്തിയിട്ടുണ്ട്. അവരിൽ 93% പ്രവാസികളാണെന്നും യൂസഫ് കാസിം കൂട്ടിച്ചേർത്തു. 2022 പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലുള്ള മൊത്തം സന്ദർശകരുടെ എണ്ണം 16.9 മില്യൺ ആണെന്ന് ആരോഗ്യ മന്ത്രാലയം. അതിൽ കുവൈറ്റുകൾ 70.6%, കുവൈറ്റുകൾ അല്ലാത്തവർ 29.4% ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഫർവാനി ആരോഗ്യ മേഖലയാണ് ഏറ്റവും കൂടുതൽ സന്ദർശനമുണ്ടായിട്ടുള്ളത്, കുറവ് ഹവല്ലി പ്രദേശത്തും. മന്ത്രാലയത്തിലെ മൊത്തം ജീവനക്കാരുടെ എണ്ണം 70,000 കവിഞ്ഞിട്ടുണ്ട്. അവരിൽ 36.6% പുരുഷന്മാരും 63.4% സ്ത്രീകളുമാണ്. ആരോഗ്യ മന്ത്രാലയത്തിലെ ജീവനക്കാരിൽ 55% ഡോക്ടർമാരും നഴ്സുമാരും ദന്ത ഡോക്ടർമാരുമാണ്. മന്ത്രാലയത്തിൽ ജോലി ചെയ്യുന്ന നഴ്സിംഗ് സ്റ്റാഫുകളുടെ എണ്ണം 23,000. അവരിൽ 4.9% മാത്രമാണ് സ്വദേശികളെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി ഓട്ടോമാറ്റിക് മോണിറ്ററിംഗ് ക്യാമറ സ്ഥാപിക്കുന്നതിന് തുടക്കം കുറിച്ച് ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ്. സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതും വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതെന്നും പിടിക്കുന്നതിന് വേണ്ടിയാണ് ഈ സംവിധാനം ആരംഭിച്ചിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ട്രാഫിക് സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനും ഏറ്റവും പുതിയ സാങ്കേതിക മാറ്റങ്ങൾക്കൊപ്പം മുന്നോട്ടു പോകാനുമാണ് ശ്രമമെന്നും ട്രാഫിക് വിഭാഗം അറിയിച്ചു. കാലാവസ്ഥ ചൂടുള്ളതും ഭാഗികമായി മേഘാവൃതവുമായ അന്തരീക്ഷവും മണിക്കൂറിൽ 10 മുതൽ 40 കിലോമീറ്റർ വേഗതയുള്ള തെക്ക് കിഴക്കൻ കാറ്റും ഒറ്റപ്പെട്ട മഴയ്ക്കും ചിലപ്പോൾ ഇടി മിന്നലും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം. രാത്രിയിൽ കാലാവസ്ഥ മിതമായതോ തണുപ്പുള്ളതോ ഭാഗികമായി മേഘാവൃതമോ ആയിരിക്കും. അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 20 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും. കർശനമായ ഭക്ഷ്യ ഗുണനിലവാരം നിലനിർത്തുന്നതിനും പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനുമായി പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ പരിശോധന തുടരുന്നു. ഹവല്ലി ഗവൺമെന്റിൽ നടന്ന പരിശോധനയിൽ നിരവധി ഭക്ഷ്യ സുരക്ഷാ ലംഘനങ്ങൾ കണ്ടെത്തി. പരിശോധനയിൽ 109.5 കിലോഗ്രാം മായം ചേർത്ത മാംസവും മത്സ്യവും പിടികൂടി നശിപ്പിച്ചു. ആരോഗ്യ സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത തൊഴിലാളികൾ ഭക്ഷണം കൈകാര്യം ചെയ്യൽ തുടങ്ങിയ ലംഘനങ്ങൾ പരിശോധനയിൽ കണ്ടെത്തി. 27 ലംഘനങ്ങൾക്ക് നോട്ടീസ് നൽകി. കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം 5 നവംബർ ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് എല്ലാ പ്രദേശങ്ങളിലും സൈറൻ സംവിധാനം സമഗ്രമായ പരീക്ഷണം പ്രഖ്യാപിച്ചു. അടിയന്തര സാഹചര്യങ്ങൾ സൈറനുകളുടെ ഫലപ്രാപ്തി പരിശോധിക്കാൻ വേണ്ടിയാണിത്. പരിശോധനയ്ക്കിടെ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം എല്ലാ പൗരന്മാരോടും താമസക്കാരോടും അറിയിച്ചു. ഇഷ്ബിലിയയിൽ കർശനമായ ട്രാഫിക് സുരക്ഷാ ക്യാമ്പയിനുകൾ നടത്തി അധികൃതർ. 1353 ട്രാഫിക് നിയമ ലംഘനങ്ങളാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. വാറണ്ട് ലിസ്റ്റിലുള്ള 9 പേർ, മയക്കുമരുന്ന് ഉപയോഗിച്ച ഒരാൾ, അബോധാവസ്ഥയിലുള്ള ഒരാൾ, അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച 4 പേർ എന്നിങ്ങനെയാണ് അറസ്റ്റുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസഫ് അൽ സബയുടെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടത്തിയത്. സാൽമിയ പ്രദേശത്ത് നടന്ന നിയമവിരുദ്ധമായ DJ പാർട്ടിയിൽ ആഭ്യന്തരമന്ത്രി റെയ്ഡ് നടത്തുകയും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും ഉത്തരവിട്ടു. സാൽമിയ ഏരിയയിലെ ഗെയിമിംഗ് ആൻഡ് എന്റർടൈൻമെന്റ് സെന്ററിൽ നിന്നാണ് ക്രിമിനൽ സെക്യൂരിറ്റി സെക്ടറിന് DJ പാർട്ടിയെ കുറിച്ച് വിവരം ലഭിച്ചത്. പാർട്ടി ആരംഭിക്കുന്നതിന് മുമ്പ് സൈറ്റ് നിരീക്ഷിക്കാൻ ഡിറ്റക്ടീവുകളെ നിയോഗിച്ചു. അവിടെ DJ ഉപകരണങ്ങളും ലൈറ്റുകളും ഉച്ചത്തിലുള്ള സംഗീതവും ഉപയോഗിച്ച് സ്ഥലം സജ്ജീകരിച്ച് അലങ്കരിച്ചതായി കണ്ടെത്തി. പിന്നീട് മന്ത്രി തന്നെ സ്ഥലം സന്ദർശിച്ച് പാർട്ടി നിർത്താൻ ഉത്തരവിടുകയും തുടർ നടപടിക്കായി എല്ലാവരെയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇന്നത്തെ സ്വർണവില: 1 ഗ്രാം 24 കാരറ്റ് 27 കോടി 225 ബിൽസും 1 ഗ്രാം 22 കാരറ്റ് 24 കോടി 965 ബിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക്: 1 ദിനാറിന് 274 രൂപ 40 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.